കുറച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകരെങ്കിലും ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനോട് പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എനിക്കും തുടക്കത്തിൽ അത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ രോഹിത് ശർമ്മയുടെ അവസാന നിമിഷത്തിലെ ആ ഒരു ഹീറോയിക് ഇന്നിങ്സ് ഉണ്ടായിരുന്നല്ലോ, കൈക്ക് പൊട്ടൽ സംഭവിച്ചിട്ടും കയ്യിൽ മുറിവ് ബാൻഡേജുമായിട്ട് വന്ന് രോഹിത് പുള്ളിയുടെ മാക്സിമം എഫേർട്ട് എടുത്തു. രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇന്നത്തെ മത്സരം ഇന്ത്യ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. 5 റൺസിന് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഇന്ന് മത്സരം പിടിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. 271 റൺസ് 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ബംഗ്ലാദേശ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബാറ്റിംഗിൽ ആകെ തിളങ്ങിയത് ശ്രേയസ് അയ്യർ തിളങ്ങി. നല്ല സ്കോർ ശ്രേയസ് അയ്യർ എടുത്തിട്ടുണ്ടായിരുന്നു. 102 പന്തിൽ നിന്നും 82 റൺസ് ശ്രേയസ് അയ്യർ എടുത്തിട്ടുണ്ട്. പിന്നെ അക്സർ പട്ടേൽ 56 പന്തിൽ നിന്ന് 56 എടുത്ത്. പിന്നെ മത്സരം തോറ്റു എന്ന് ഉറപ്പിച്ച സമയത്ത് രോഹിത് ശർമ്മ എത്തുന്നു. രോഹിത് ശർമ്മ ഒരു നായകനാണ്, ഒരു ചാമ്പ്യനാണ്, വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള മനുഷ്യനാണ്. എന്നാൽ പൊട്ടിയ കൈയും മുറിവും ഒക്കെ കൊണ്ടുവന്ന് കളിക്കാൻ കാണിച്ച ആ ഒരു ആർജവം, ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അദ്ദേഹം വീണ്ടും വന്നത്. വീണ്ടും വന്ന് രോഹിത് കളിച്ചു. 8ാമതായിട്ടാണ് രോഹിത് ബാറ്റിംഗിന് ഇറങ്ങിയത്. 8ാമത് ബാറ്റിംഗിന് ഇറങ്ങിയ രോഹിത് 28 പന്തിൽ നിന്ന് 51 റൺസ് എടുത്ത്. അവസാനത്തെ ഓവറിൽ ജയിക്കാൻ 20 റൺസ് വേണമായിരുന്നു. പക്ഷേ രോഹിത്തിന് ഒരു 14 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു 6ഉം 2 4ഉം ഉൾപ്പെടെ അവസാനത്തെ ഓവറിൽ രോഹിത് അടിച്ചിരുന്നു. ഏതായാലും ആസ് എ ക്യാപ്റ്റൻ രോഹിത് ഇന്ന് വിജയം അർഹിച്ചിരുന്നു. പക്ഷേ നടന്നില്ല.